Praise the Lord. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എന്ന പേരിൽ ക്രമീകരിച്ചിരിക്കുന്ന ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഒരു വേദഭാവം വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു അവിടുത്തെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിന്തിച്ചല്ലോ, നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി, നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി ഒക്കെ എഴുതിയിരിക്കുന്ന ഭാഗമാണ്. യേശു ചെയ്ത അടയാളങ്ങൾ അത്ഭുതമായിട്ടുള്ള അടയാളങ്ങളാണ്, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു അടയാളങ്ങൾ പ്രവർത്തിക്കാണത്. മോശയോട് പറഞ്ഞു ഈ വടിയും കൊണ്ടുപോവുക. അങ്ങനെ ആ വടി കൊണ്ടുപോയി, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. മിസ്രൈമിന് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ആ വടിയിലൂടെ ഒരു അടയാളമായിട്ട് കൊടുത്താണ്. അപ്പൊ ഇങ്ങനെ അടയാളമെന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമാകുമ്പോഴാണ് അടയാളമായി തീരുന്നത്. അത്ഭുതത്തെക്കുറിച്ച് പറയാനല്ല, യേശുക്രിസ്തു ദൈവത്തനായ ക്രിസ്തു നമ്മൾ വിശ്വസിക്കാനുള്ള അടയാളം അത്ഭുതത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചു ഈ 36 അത്ഭുതങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചല്ലോ, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവമാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ആത്മാവ് ഇത് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. 36 അത്ഭുതങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, പ്രായോഗിക ജീവിതത്തിലുള്ള കാര്യം, 2 കൊരിന്ത്യർ 5:9 വാക്യത്തിൽ, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കും. നമുക്ക് 2 പാർട്ടാണ്. ഒന്ന്, ശരീരത്തിൽ വസിക്കുന്ന ഒരു ഭാഗം. 2, ശരീരം വിടുന്ന ഒരു ഭാഗം. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ശരീരത്തിൽ വസിക്കുക, നമ്മൾ മരിക്കുമ്പോൾ ശരീരം വിടുക. എല്ലാ മനുഷ്യനും ശരീരത്തിൽ വസിക്കുന്ന ഒരു കാലഘട്ടം, അതിനുശേഷം ശരീരം വിടുന്നൊരു കാലഘട്ടം. ശരീരത്തിൽ വസിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ശരീരം ഭൂമിയിൽ നിന്നെടുത്തുകൊണ്ട് ഈ ശരീരത്തിന് ഭൂമിയിൽ നിന്നുള്ള ഭൗതിക നന്മകൾ ആവശ്യം. തിന്നുക, കുടിക്കുക, ഉടുക്കുക. അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ട് എന്തു കൊടുക്കുമെന്ന് ശരീരത്തിനെക്കൊണ്ട് വിചാരപ്പെടുന്നത്. അപ്പം ജീവൻ ഈ ശരീരത്തിൽ ഉള്ളപ്പോഴാണ് ഈ ഭൂമികൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തിന്നുക, കുടിക്കുക, ഉടുക്കുക, ഇതെല്ലാം ശരീരത്തിന് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, വിശുദ്ധ മത്തായിയുടെ 6:31-32 വാക്യത്തിൽ ഇരിക്കുന്ന, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെടുന്നത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അവിടെ 2 തിരിച്ചിരിക്കും. യേശുക്രിസ്തുവിന്റെ ചുറ്റും ഇരിക്കുന്നത് ശിഷ്യന്മാരാണ്. ആ പ്രസംഗം തുടങ്ങുമ്പോൾ മത്തായിയുടെ 5 ആരംഭിക്കുമ്പോൾ 5:6-7 ആ പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രഭാഷണം പ്രസംഗം തുടങ്ങുമ്പോൾ എഴുതിയിരിക്കുന്നു, യേശു പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. യേശു ഇരുന്ന ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശു അവരോട് തിരുവായി ഒഴിഞ്ഞ് അരുളിച്ചതെന്നാൽ. അപ്പോൾ യേശു ശിഷ്യന്മാരോട് അരുളിച്ചതാണ്. ആരാണ് ശിഷ്യന്മാർ? ആ കാലഘട്ടത്തിൽ 2 വിധ ശിഷ്യന്മാരുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ, യോഹന്നാന്റെ ശിഷ്യന്മാരും എന്ന് കാലശുശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ, യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് യേശു സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4 നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ 2 ഗ്രൂപ്പ് ശിഷ്യന്മാരുണ്ട്.
എങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? ഒന്ന് യോഹന്നാൻ സ്നാനപ്പെടുത്തിയ ആളുകൾ, യോഹന്നാന്റെ കൈക്കൂലി സ്നാനപ്പെടുത്തിയ ആളുകളാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ. യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് യേശു സ്നാനപ്പെടുത്തിയവരോ യേശു സ്നാനപ്പെടുത്തിയവരോ? കാരണം വലിയ കൂട്ടം ആളുകൾ വന്നപ്പോൾ യേശു സ്നാനപ്പെടുത്തിയില്ല, സ്നാനപ്പെടുത്തിച്ചു. ആരെയാണ് യേശു സ്നാനപ്പെടുത്തിയത്? കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് യഹൂദന്മാരുടെ മധ്യത്തിലാണ്. കാരണം മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിൽ വരുവാൻ തീരുമാനിച്ചു. ദൈവം തീരുമാനമെടുത്തു യേശുക്രിസ്തുവിനെ അയക്കുവാൻ. പ്രമാണമുള്ള ജാതി ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം ഒരു വ്യക്തിയെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിനോട് ഒരു ജാതിയായി തീരുകയാണ്. അവർക്ക് മോശയോട് പ്രമാണങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ പ്രമാണമുള്ളൊരു ജാതിയായിട്ട് യഹൂദന്മാർ ഇസ്രായേൽ മക്കൾ തീർന്നു. അപ്പൊ അവരുടെ മധ്യത്തിലാണ് യേശു വന്നത്. പക്ഷേ ശുദ്ധ യോഹന്നാൻ ഒന്നാമതിയാ 11 വാക്യത്തിൽ ഇരിക്കുന്നു, യേശു സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. യഹൂദന്മാരുടെ മധ്യത്തിൽ വന്ന് അവർ കൈക്കൊണ്ടില്ല. അപ്പൊ ദൈവം പ്രഖ്യാപിച്ചു യോഹന്നാൻ 1:12 വാക്യം, യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകി. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകി. ഉള്ളകർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഉള്ളകർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്നാനപ്പെട്ടത് 30-ാമത്തെ വയസ്സിലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഭാഗം ചിന്തിച്ചു. അങ്ങനെ യേശുക്രിസ്തു സ്നാനപ്പെട്ട ഉടനെ തന്നെ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുവാൻ വേണ്ടി കടന്നുപോയി. ഉപവാസം കഴിഞ്ഞ് 3 പരീക്ഷ പൂർത്തീകരിച്ച് യേശു യോഹന്നാന്റെ അരികിൽ വന്നു. അപ്പൊ യോഹന്നാന്റെ അരികിലേക്ക് വരുമ്പോൾ ഇന്ന് വലിയൊരു ചോദ്യമാണ്. പുരോഹിതന്മാരും യഹൂദന്മാരും ഒക്കെ വലിയ കൂട്ടം ആളുകൾ ഈ യോഹന്നാന്റെ പിന്നാലെ വന്ന് സ്നാനപ്പെടുമ്പോൾ യോഹന്നാനോട് ചോദിക്കും, നീയാണ് മശിഹ, നീ ആ പ്രവാചകനാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നു. അപ്പോൾ യോഹന്നാനോട് വ്യക്തമായി ദൈവം ഒരു വെളിപ്പാട് കൊടുത്തിരുന്നു, നീ സ്നാനപ്പെടുത്തുമ്പോൾ ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ഞങ്ങളായിരിക്കും മശിഹ. ഒരു അടയാളം കൊടുത്തു. ഇങ്ങനെ യോഹന്നാൻ ഒരുപാട് പേര് സ്നാനപ്പെടുത്തുന്ന കൂട്ടത്തിലാണ് യേശു വരുന്നത്. യേശുവിനെ സ്നാനപ്പെടുത്താൻ തുടങ്ങുമ്പോൾ യോഹന്നാൻ ആദ്യം ഒബ്ജക്ഷൻ പറഞ്ഞു. കാരണം യോഹന്നാന്റെ അമ്മയും യേശുവിൻ്റെ അമ്മ മറിയച്ചാർത്തക്കാരായതുകൊണ്ട് ഈ ജന്മം പ്രത്യേകമാണെന്ന് അവർക്കറിയാം, ദൈവോത്രനാണെന്നൊരു ധാരണയുണ്ട്. അതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെടുത്തണം, ഇല്ല ദൈവത്തിന് നീ നിവർത്തിക്കണം എന്ന് പറഞ്ഞ് നീ സ്നാനപ്പെടുത്തും. സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറി കൺഫേം ആയി, ഇതാണ് മശിഹ. യോഹന്നാൻ 1-ാം അധ്യായം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യേശു ആണ് മശിഹ എന്ന് ഉറപ്പുണ്ട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന മശിഹ യേശു ക്രിസ്തു ആണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മറഞ്ഞുപോയി. 40 ദിവസം ഉപസിച്ചു, പരീക്ഷയെല്ലാം പൂർത്തീകരിച്ച് വന്നപ്പോൾ യോഹന്നാനോട് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പിന്നീട് യേശു പാസ് ചെയ്തു പോയി. ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അടുത്ത യേശു ഒക്കെ പോയി. 2-ാമത്തെ ദിവസം അടുത്ത ദിവസം വീണ്ടും യേശു വന്നപ്പോൾ ഇതേപോലെ തന്നെ, ഇതാ ആ കുഞ്ഞാണെന്ന് പറഞ്ഞു. ആ കുഞ്ഞാണ്, ഇന്നലെ പറഞ്ഞ കുഞ്ഞാണ്. അപ്പോൾ 2 ശിഷ്യന്മാർ യേശു യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോയി. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരാളുടെ പേര് അവിടെ പറയുന്നുണ്ട്, അന്ത്രയോസ്. മറ്റേയാള് യോഹന്നാനായി, അമ്മ യോഹന്നാൻ തന്നെ എഴുതിയിരിക്കും. അദ്ദേഹമായിരുന്നു ആദ്യം അനുഗമിച്ച 2 ശിഷ്യന്മാർ. എന്താണ് അവർ വിശ്വസിച്ചത്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ വിശ്വസിച്ചു. അവർ രണ്ടുപേരും യേശുവിൻ്റെ പിന്നാലെ പോയി. അവരെ പോകുമ്പോൾ പത്രോസിനെ വഴി വെച്ചുകൊണ്ട് പത്രോസിനെ പറഞ്ഞു, പത്രോസ് അനുഗമിച്ചു. പിന്നീട് ഫിലിപ്പോസിനെ കണ്ടു, പിന്നീട് നഥനയിലിനെ കണ്ടു. 1-ാം അധ്യായത്തിൽ ഇവരെല്ലാം പോയി വരിക. ഇവരാണ് തുടക്കത്തിലെ ശിഷ്യന്മാർ. പിന്നെ
ഒരുപാട് പേരെ യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. അവരെ എല്ലാം സ്നാനപ്പെടുത്തുമായിരുന്നു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരാൻ അധികാരം. അപ്പൊ ശിഷ്യന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ മക്കളോടാണ് യേശു പ്രസംഗിക്കുന്നത്. ശിഷ്യന്മാരോട് പറയുമ്പോൾ അത് മക്കളാണ്. ആ മക്കളോട് പറയുകയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെട്ടത് ഈ വകയൊക്കെയും മക്കളല്ലാത്ത ജാതികൾ അന്വേഷിക്കുന്നു. ബാക്കി മുഴുവൻ ആളുകളും ജാതികളായിട്ട് മനുഷ്യജാതി. എന്നാൽ നിങ്ങൾ പ്രയോറിറ്റി ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്താൽ ഇതൊക്കെ നിങ്ങൾക്ക് തരും. മെറ്റീരിയലായ കാര്യങ്ങൾ നൽകിത്തരുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്കിതെല്ലാം ആവശ്യമാണ്. ഇത് വേണ്ടാത്ത ആരുമില്ല. തിന്നുകയോ കുടിക്കുകയോ ഉടുക്കുകയോ വസിക്കുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട്. കർത്താവ് നമുക്ക് നൽകിത്തരും. ആ പ്രസംഗത്തിൽ അത്യാവശ്യം 26:24 വാക്യത്തിൽ രണ്ട് യജമാന്മാരുടെ കയ്യിലാണ് ഈ മെറ്റീരിയൽ ഇരിക്കുന്നത് കർത്താവ് വ്യക്തമായി പറയും. രണ്ട് യജമാന്മാരുടെ കയ്യിൽ, ഒന്ന് മാമോൻ, നമ്മൾ ദൈവം പിടിക്കും, ഈ ലോകത്തിൻ്റെ ദൈവം, അല്ലെങ്കിൽ ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കും, അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിലാണ്. ഇങ്ങനെ അറിയാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരീക്ഷയിലെ ഒരു പ്രധാന പരീക്ഷയായിരുന്നു. സാത്താൻ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇത് മുഴുവൻ കാണിച്ചു. ഈ എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം, കുഷി മരിക്കണ്ട. യേശു പറഞ്ഞു ഇത് നിന്റേതല്ല എന്ന് പറഞ്ഞില്ലല്ലോ. നോക്കുക, ദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. അല്ലാതെ അത് നിന്റേതൊന്നും അല്ലല്ലോ, ദൈവത്തിൻ്റെ ആണല്ല. അങ്ങനെയല്ല, കാരണം അവകാശമുണ്ട്, കൈവശാവകാശമുണ്ട്. ആദാമിലൂടെ കൈവശാവകാശം കിട്ടി. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് പിന്നെ ദൈവത്തെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു പറയുന്നത്. യജ്ഞൻ ബാധിച്ച 6000 ഭൂതമുള്ള സ്ഥലത്ത് ഉള്ള വ്യക്തിയെ സൗഖ്യമാക്കാൻ യേശു ചെന്നപ്പോൾ ഭൂതം ചോദിക്കാൻ, സമയത്തിനു മുമ്പ് നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതെന്ത്? അപ്പൊ സമയമായിട്ടില്ല എന്നവനറിയാം സമയം. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രണ്ട് യജമാനന്മാർ, വന്ന മാമോൻ ഈ ലോകത്തിൻ്റെ ദൈവം, രണ്ട് സൃഷ്ടാവായ ദൈവം, ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം, പിതാവായ ദൈവം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. അപ്പൊ ചോദിക്കണോ? ആ പ്രസംഗത്തിൽ കർത്താവ് പറയുന്നു, അത്യാവശ്യം 7:7 വാക്യത്തിൽ, യാചിപ്പീനെന്നാ നിങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മൾ യാചിക്കാൻ ദൈവം തിരിക്കണം. യാചിക്കാനുള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ളൊരു ഫോർമാറ്റിലൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. 6:5 വാക്യത്തിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, 6:6 നീ എങ്ങനെ പ്രാർത്ഥിക്കണം, 6:8 9:9 ഇരിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. മക്കളോട് പറയാം, നിങ്ങളുടെ പിതാവ് അറിയുന്നു, അതുകൊണ്ട് കിട്ടത്തില്ല. ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, എങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അഡ്രസ് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കണം. അപ്പം മെറ്റീരിയലായ കാര്യങ്ങൾ ദൈവം നമുക്ക് തരുമെന്ന് കൃത്യമായി പറഞ്ഞിട്ട് ആ പ്രസംഗത്തിൽ അത്യാവശ്യം 7:11 വാക്യം, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ധനദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം തരും. അവിടെ ഗുഡ് തിങ്സ് എന്ന അത് മെറ്റീരിയൽ. അപ്പോൾ തന്നെ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 11 പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ കർത്താവ് വീണ്ടും പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഫോർമാറ്റ് ഒന്നുകൂടെ ആവർത്തിച്ച് കൊടുത്തിട്ട് അവിടെ പറയുന്നത് 7:13 വാക്യത്തിൽ പ്രാർത്ഥനയുള്ള ബന്ധത്തിലാണ്, സ്പിരിച്വലായ കാര്യമാണ്. അതുകൊണ്ട് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ധനദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അവിടെ ഹോളി സ്പിരിറ്റിനെ കൊടുക്കും. ഇത് രണ്ടും എത്രയധികം തരുമെന്ന് പറയാം. നാം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടാണ്. നമ്മൾ ശരീരത്തിൽ വസിക്കുന്ന പാർട്ട്, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ, രണ്ടാമത്തെ നമ്മൾ തന്നെയാണ്. ശരീരത്തിൽ വസിക്കുന്ന പാർട്ടിൽ മെറ്റീരിയൽ ആവശ്യം. നിത്യതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ബൈബിളിന്റെ ആരംഭം ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നിത്യനായ ദൈവം നിത്യതയിൽ ഉണ്ടാക്കിയ ഒരു ബ്രാക്കറ്റാണ് കാലം. ആ കാലത്തിന്റെ യാതിയാണ് ഉൽപ്പത്തി പുസ്തകം 1:1 വാക്യത്തിൽ. അത് അതിനുമുമ്പുള്ള കാലഘട്ടമാണ് വിശുദ്ധ യോഹന്നാൻ 1:1 വാക്യം.
ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ ആദ്യം ദൈവം ആകാശം മുമ്പിൽ സൃഷ്ടിച്ചു. ആദ്യം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ സൃഷ്ടിച്ചു. വിശുദ്ധ യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദി എന്നാണോ അതിനു മുമ്പേ യേശു ഉണ്ടായിരുന്നു. അപ്പോൾ മുഖവര ഉൽപ്പത്തി ഒന്ന് രണ്ട് പുസ്തകത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളാണെങ്കിൽ ഉപസംഹാരം, വെളിപ്പാട് പുസ്തകം 21-22 അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ, നിത്യതയിൽ നിന്ന് ആരംഭിച്ച നിത്യതയിൽ ചെന്നെത്തുകയാണ് നമ്മൾ. കാലം ആരംഭിച്ചു, കാലം അവസാനിക്കാം, പുതിയ ആകാശം പുതിയ ഭൂമിയും വന്ന് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക. ഇപ്പൊ നിത്യത മുഴുവൻ പിന്നെ നമ്മുടെ ദൈവത്തോടു കൂടിയാണ്, അത് സ്പിരിച്വലാണ്. ഈ ശരീരം ഭൂമിയിൽ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ്, മറ്റൊന്ന് നമുക്ക് തരികയാണ്, മറ്റൊരു ശരീരം നമുക്ക് തരികയാണ്. അവിടേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ തിരിച്ചു പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധത്തിൽ നമുക്ക് കാണാം. മെറ്റീരിയലായ അഞ്ച് കാര്യങ്ങൾ കർത്താവ് ചെയ്തത് നമുക്ക് കാണാം. മെറ്റീരിയൽ അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, വെള്ളം വീഞ്ഞാക്കി. മെറ്റീരിയൽ ഭൗതികമാണ്. രണ്ട് പടക് നിറച്ച് മീൻകൂട്ടം കൊടുക്കും, അത് മെറ്റീരിയലാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അത് മെറ്റീരിയലാണ്. ഏതപ്പവും കുറേ മീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു, അത് മെറ്റീരിയലാണ്. 153 വലിയ മീന് അവർക്ക് കൊടുത്തു, അതെല്ലാം മെറ്റീരിയൽ, അത് ഭൗതികമാണ്. നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങൾ എല്ലാം കർത്താവ് ചെയ്യും. മെറ്റീരിയൽ അടുത്തത് രോഗസൗഖ്യം. ഇപ്പൊ ആദ്യം 5 മെറ്റീരിയൽ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, ഭൗതിക കാര്യങ്ങൾ. അടുത്ത രോഗസൗഖ്യം. രോഗസൗഖ്യം നമ്മൾ നോക്കുമ്പോൾ രാജഭൃത്യന്റെ മകനെ യേശു സൗഖ്യമാക്കി. അപ്പൊ അത് സൗഖ്യമാണ്. മറ്റൊന്ന്, പത്രോസിന്റെ അമ്മായിമ്മ പനിയായി കിടപ്പിലായിരുന്നു, യേശു സൗഖ്യമാക്കി. രോഗസൗഖ്യം. കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യൻ യേശുവിനെ കണ്ടു, കർത്താവ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, എനിക്ക് മനസ്സുണ്ടെന്ന് തൊട്ടവനെ സൗഖ്യമാക്കി. അത് രോഗസൗഖ്യമാണ്. 4 ചുമന്നുകൊണ്ട് വന്ന പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ട് യേശു സൗഖ്യമാക്കി. രോഗസൗഖ്യമാണ്. 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ, രോഗിയായി കിടക്കുക, ആരും സഹായത്തിനില്ലാത്ത മനുഷ്യനെ യേശു സൗഖ്യമാക്കി. രോഗസൗഖ്യം. കൈ വരണ്ടുപോയ മനുഷ്യൻ പ്രവർത്തനരഹിതമായി തീർന്നു. നമ്മളെ ഇപ്പോഴത്തെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ചലിക്കാത്ത ഒരു അനുഭവത്തിൽ കൈ വരണ്ടിരുന്ന മനുഷ്യന്റെ ആ കൈ സൗഖ്യമാക്കി. അത് രോഗസൗഖ്യം. സദാധിപന്റെ ദാസൻ സൗഖ്യമില്ലാതെ ഭവനത്തിൽ കിടക്കുന്നു. യേശുവിനെ അറിയിച്ചു, യേശു വന്നില്ല, അവിടെ ഇരുന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് സൗഖ്യമാകണമെന്ന് പറഞ്ഞു. ഇവന്റെ വിശ്വാസം കണ്ട്, ശതാധിപന്റെ വിശ്വാസം കണ്ട്, എൻ്റെ വീട്ടിൽ വരുവാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല, അതുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കൽപ്പിച്ച് സൗഖ്യം ലഭിച്ചു. രക്തസ്രവക്കാരിയായ സ്ത്രീ എൻ്റെ അമ്മകളുടെ വിഷയത്തിന് വേണ്ടി വന്ന് കർത്താവിനോട് അപേക്ഷിച്ചു. അവനതിലാണ് കുഞ്ഞിരിക്കുന്നത്, മോള് കിടക്കുന്നത്. സോൾസീതോന്റെ അതിർത്തിയിൽ യേശു വന്നപ്പോൾ യേശുവിന്റെ കാൽക്കൽ ചെന്ന് വീണ ആ മാതാവ് മകളുടെ സൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ചു, സൗഖ്യം ലഭിച്ചു. മഹോദരം ബാധിച്ചൊരു മനുഷ്യൻ, വയറ് പെരുവയറായി, പരസ്യ സ്ഥലത്തൊന്നും പോകാനൊന്നും ഒക്കത്തില്ല, ഉലിയ നീര് വന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന അസുഖം എന്നാണ് വേദശാസ്ത്രം പറയുന്നത്. അങ്ങനെ ഉലിയ നീര് വന്ന് വല്ലാത്ത പ്രയാസത്തിൽ കടന്നു പോകുന്നൊരു മനുഷ്യൻ കർത്താവിനെ സൗഖ്യമാക്കി. 18 വർഷമായി കൂനിയായ സ്ത്രീ, 18 വർഷമായി കൂനിയായി നടക്കുന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കി. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അരികിൽ വന്ന് നിലവിളിച്ചു, യേശു അവരെ സൗഖ്യമാക്കി. പിന്നെ നമുക്ക് കാണുന്നത് മൽക്കോസിന്റെ കാത് അറുത്തു, മുറിഞ്ഞുപോയി. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയമാണ്, യേശു ആ കാത് പിടിപ്പിച്ച സൗഖ്യമാക്കി. രോഗസൗഖ്യം. അതിനോട് ബന്ധപ്പെട്ട് തന്നെ കുരുടർക്ക് കാഴ്ച കൊടുത്തു. കുരുടർക്ക് കാഴ്ച കൊടുത്ത് പ്രത്യേകമായി നമ്മൾ പിന്നീട് ചിന്തിക്കും. ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ട് കുരുടർ 4 വിധത്തിലുള്ള സൗഖ്യമാണ് കൊടുത്തത്. 2 കുരുടർ യേശുവിന്റെ വീട്ടിൽ വന്നു, കഫർനഹൂമിൻ. യേശു അക്കരയ്ക്ക് വീട് തിരിച്ചു വന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിനെ വിളിച്ചു. വീട്ടിലേക്ക് പോകുമ്പോൾ
രക്തസ്രോതക്കാരിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് പള്ളിപ്രമാണിയുടെ വീട്ടിൽ ചെന്ന് മകളെ പെടുത്തേനും മരിച്ചു. ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു, മകളെ ഉയർപ്പിച്ചു. അതിനുശേഷം യേശു കഫർനഹൂമിലാണ് ആ ഭാഗങ്ങൾ വരുമ്പോൾ താമസിക്കുന്നത്. കഫർനഹൂമിലാണ് ഒരു സെൻ്ററായിട്ട് കർത്താവ് കണക്കാക്കി, അതാണ് സ്വന്തം പട്ടണമെന്നൊക്കെ നമ്മൾ കാണുന്നത്. അവിടെ കർത്താവ് താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് കുരുടെ യേശുവിൻ്റെ പിന്നാലെ വന്നു. നമ്മൾ അത് ചിന്തിച്ചതാണ്, ആ ഭാഗങ്ങൾ ആ വാക്യങ്ങളെല്ലാം നമ്മൾ റെഫറൻസ് തന്നതാണ്. അങ്ങനെ യേശുവിൻ്റെ പിന്നാലെ വന്ന് ദാവീദാ ഞങ്ങൾ കള്ള തോന്നണമേ, അപ്പം എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു, പോക്കോ, സൗഖ്യമായിരിക്കുന്നു. നോക്കിയത്തെ എല്ലാവരും സൗഖ്യം ആവശ്യം. രണ്ട് കൊല്ലർക്ക് കാണിച്ചു കൊടുത്തു. അത് കഫർനഹൂമിൽ വെച്ച ബസൈദ എന്ന് പറയുന്ന പട്ടണത്തിൽ കർത്താവ് ചെന്നപ്പോൾ ഒരു കുരുടനായ ഒരു ചെറുപ്പക്കാരനെ, നാട്ടുകാരെ യേശുവിനടുത്ത് പറഞ്ഞു അവനെ സൗഖ്യമാക്കണമെന്ന്. അങ്ങനെ യേശു അവൻ്റെ കണ്ണിൽ തുപ്പി അവനെ തൊട്ടു പ്രാർത്ഥിച്ചു. പക്ഷേ പൂർണ്ണസൗഖ്യം കിട്ടിയില്ല. അവനോട് ചോദിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? മനുഷ്യരെല്ലാം മരങ്ങൾ പോലെ കാണുന്നു പറഞ്ഞു. രണ്ടാമത് യേശു ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. ചെറിയ ആളുകൾ ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ദൈവഹിതം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് നിമിഷം കൊണ്ട് അത് നമ്മൾ ഈ കൊല്ലരുടെ വിഷയത്തിലൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. പെട്ടെന്ന് നടക്കുന്ന സംഭവം കൊണ്ട് ചിലപ്പോൾ ചില സമയം വെയിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ രണ്ടാമത് കർത്താവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവന് കാഴ്ച കിട്ടി. അവനോട് പറഞ്ഞു, നീ ഈ ഊരിൽ പോകേണ്ട, നിന്റെ വീട്ടിലോട്ട് പോകണം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കുരുടന് കാഴ്ച കൊടുത്തു. അത് ബസ് ചെയ്തില്ല. ആദ്യത്തെ കഫർനഹൂമ, രണ്ടാമത് ബസ് ചെയ്ത, മൂന്നാമത് ജെറുസലേമിൽ ശീലോഹാം ദേവാലയത്തിൻ്റെ അടുക്കളുള്ള ശീലാം കുളത്തിൻ്റെ അടുക്കൽ വെച്ച് ഒരു പ്രവീലെ കുരുടായ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കാൻ, പിറവയിലെ കുരുടനാണല്ലോ, പിറന്നതാണല്ലോ, കാഴ്ചയില്ലാത്തവനായിട്ട് ജനിച്ചതുകൊണ്ട് സംശയം, ഇവൻ്റെ കുറ്റം കൊണ്ടാണോ, ഇവൻ്റെ അമ്മയപ്പന്മാരാണ് കുറ്റമാണ്, ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണ് പാപം ചെയ്തത്? എന്താ പറഞ്ഞു, ഇതല്ല വിഷയം. അവൻ പാപത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. ഇവനവൻ്റെ അമ്മയപ്പന്മാരല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവാകാനാണ്. ഇന്ന് ദൈവനം കേൾക്കുന്ന പ്രിപ്പേ, പഠനം പഠന ക്ലാസ് പങ്കെടുക്കുന്ന പ്രിപ്പേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും നമ്മൾ എഴുതി തള്ളരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം അയച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. കാരണം അവരുടെ കല്യാണ വീട്ടിൽ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? യേശു ഉള്ള വീട്ടിൽ, യേശുവിനെ ക്ഷണിച്ച വീട്ടിൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയാണ്. അക്കരയ്ക്ക് പോകുമ്പോൾ യേശു ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അക്കരയ്ക്ക് പോകുന്ന പടയിൽ കൊടുങ്കാറ്റ് തിരുമാറോട് അടിച്ചെന്നാൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ. അത് ദൈവത്തെങ്കിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം അതെല്ലാം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പൂശി അവനോട് പറഞ്ഞു, ശീലോഹാം കുളത്തിൽ കൊണ്ടുപോയി കഴുകാൻ പറഞ്ഞു. കൊണ്ടുപോയി കഴുകി കാഴ്ച പ്രാവശ്യം. അത് ജെറുസലേമിൽ വെച്ച് നടന്ന സൗഖ്യമാണ്. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്ന എരിഹോവിൽ നിന്ന്, നമ്മൾ മുമ്പേ ചിന്തിച്ചല്ലോ എരിഹോവിൻ്റെ പഴയ എരിഹോവിനും പുതിയ എരിഹോവിനും മധ്യത്തിലോ നടന്നൊരു സംഭവം. ആ എരിഹോവിൽ നിന്ന് കർത്താവ് വരുമ്പോൾ അത് ലാസ്റ്റ് വീക്ക്, യേശുക്രിസ്തു ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ നമ്മൾ പറയുന്നത് ഹോശന്ന മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസമാണ് ലാസ്റ്റ് വീക്ക്. അതിൻ്റെ തൊട്ട് തലയാഴ്ച, ആ തലയാഴ്ച യേശു ദൈവനെ പഠിക്കുമ്പോൾ അവസാനത്തെ ആഴ്ച ആദ്യം ഗലീലയിൽ പോയി. ഗലീലയിൽ നിന്ന് യേശു സഞ്ചരിച്ചു വരുമ്പോഴാണ് തിരിച്ച് യെരുശലേമിലേക്ക് വരികയാണ്. യെരുശലേമിലേക്ക് വരുമ്പോൾ അത് ഗലീലയ്ക്കും ആ ശമര്യയ്ക്കും മധ്യയുള്ള വഴിയെ കൂടെ വരുമ്പോഴാണ് 10 കുഷ്ഠരോഗികൾ വന്ന് സൗഖ്യം പ്രാപിക്കും. അവിടെ നിന്നും പിന്നെ യെരിഹോവിലേക്ക് വരിക. യെരിഹോവിൽ വരുമ്പോഴാണ് സക്കായി യേശുവിനെ കാണാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചതും അവനെ വീട്ടിൽ താമസിച്ചതും. അത് വ്യാഴാഴ്ച രാത്രിയിലാണ് നമ്മൾ, വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ചയാണ്. സക്കായിക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാനിയയിൽ വന്നു. യോഹന്നാനുഷ്ടം 12 അധ്യായത്തിൽ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച. അപ്പോൾ ആ വെള്ളിയാഴ്ച അവിടെ വരുമ്പോൾ വൈകിട്ട് വരുന്നു. രാവിലെ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടു. തലേദിവസം വ്യാഴാഴ്ച അവിടെയാണ് താമസം. അങ്ങനെ എരിഹോവിൽ നിന്ന് വരുന്ന വഴിക്കാണ്, പഴയ എരിഹോവിൽ നിന്ന് പുതിയ എരിഹോവിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഭർത്തിമായിയെ സൗഖ്യമാക്കുന്നത്. അവിടെ രണ്ട് കുരുടനാണെന്ന് മത്തായി പറയുന്ന, രണ്ട് കുരുടൻ അല്ലെങ്കിൽ മത്സ്യമായി എന്ന് മത്തോസും ലൂക്കോസും പറയുന്ന ആളിനെ സൗഖ്യമാക്കുന്ന അവിടെയാണ്. അത് എരിഹോവിൽ, പഴയ എരിഹോവിനും പുതിയ എരിഹോവിനും ഇടയ്ക്ക് എരിഹോവിൽ വെച്ചാണ് ആ സൗഖ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പിന്നീട് കർത്താവായ യേശു ക്രിസ്തു ഇതിന്റെ മധ്യത്തിൽ ചെയ്തൊരു അത്ഭുതമാണ്, വിക്കനും ചെകിടനുമായ ഒരാളെ സൗഖ്യമാണ്. വിക്കനും ചെകിടനുമായ ഒരാളെ സൗഖ്യം. യേശു സുവാസ് ചെയ്തവൻ ദേശങ്ങളിലേക്ക് പോയി, അവിടെ ഇങ്ങനെ നിശ്ചയിച്ചു. അതിന് ശേഷം തെക്കപ്പൊലി വഴി നേരെ ഗലീല കടൽപ്പുറത്ത് വന്നു. നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം നമുക്കറിയാം, റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാനത് ആവർത്തിച്ച സമയം പോകും. ഞാൻ തെക്കപ്പൊലി നാട്ടിൽ നിന്ന് നേരെ ഗലീല കടൽപ്പുറത്ത് വന്നപ്പോൾ ആളുകളെല്ലാം കൂടെ ഈ വിക്കനും ജഗടനുമായ മനുഷ്യനെ കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്ക് വന്ന് ഇവനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു വിരലിട്ട് അവൻ്റെ ചെവിയിൽ വിരലിട്ടു, ഉപ്പി അവിടെ എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം യേശു അവനെ സൗഖ്യമാക്കി, ഫദ എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അതും രോഗസൗഖ്യത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് കർത്താവ്. ഇതെല്ലാം അസാധാരണമായ കാര്യമാണ്. ഓരോ സ്ഥലങ്ങളിൽ ഈ മൂന്നര വർഷം കൊണ്ട് ചെയ്ത ഓരോ കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പിന്നെ ചിന്തിക്കാൻ, ഭൂതത്തെ ശാസിച്ചത്, മനുഷ്യ വ്യക്തികളെ ഉയർപ്പിച്ചത്, പിന്നെ പ്രകൃതിയിൽ നിന്നുള്ള അധികാരം, ഇതെല്ലാം കൂടെയാണ് തെളിയിക്കുന്നത്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് തെളിയിക്കാനുള്ള അടയാളം, അത് അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ് നമ്മൾ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.